നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ ലോകായുക്ത വിധി വിചിത്രമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത്. അഴിമതി വിരുദ്ധ സംവിധാനമായ ലോകായുക്തയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നതാണ് ഈ ഒരു വിധി. കേസിലെ വാദം പൂർത്തിയാക്കി ഒരു കൊല്ലത്തിന് ശേഷമാണ് വിധി വരുന്നത്. ഒരു കൊല്ലത്തെ കാലതാമസം എന്തായിരുന്നുവെന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കാലത്തും പുറത്തുവരാത്ത വിധിയായി ഇത് മാറിയേനെന്നും അദ്ദേഹം പറഞ്ഞു. കേസ് നിലനിൽക്കുമെന്ന സംശയത്തിലാണ് ഫുൾ ബെഞ്ചിന് വിടണമെന്നത് വിധിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2019 ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് ലോകായുക്തയായിരുന്ന സമയത്ത് ഇത്തരമൊരു അഭിപ്രായം വന്നപ്പോൾ ഫുൾ ബെഞ്ചിലേക്ക് വിടുകയും രണ്ട് ഉപലോകായുക്തകളും അടങ്ങുന്ന ഫുൾ ബെഞ്ച് ഇത് നിലനിൽക്കുന്ന കേസാണെന്നും പരാതിയുടെ മെറിറ്റിലേക്ക് പോകണമെന്നും തീരുമാനിച്ചതാണ്. തീരുമാനമെടുത്ത വിഷയം 4 വർഷത്തിന് ശേഷം വീണ്ടും ഫുൾ ബെഞ്ചിലേക്ക് പോകണമെന്ന തീരുമാനം എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. 2022 February 5 മുതൽ March 18 വരെയുള്ള കാലയളവിൽ കേസിന്റെ മെറിറ്റിലാണ് വാദം നടന്നത്. അതിനുശേഷം വിധി പറയാനായി മാറ്റി. ഇതിനിടയിലാണ് ലോകായുക്തയുടെ പല്ലും നഖവും കൊഴിക്കുന്ന ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത്. അതിൽ ഗവർണർ ഒപ്പുവെച്ചാൽ ഒന്നും പേടിക്കേണ്ടതില്ലെന്ന വിശ്വാസത്തിലായിരുന്നു സർക്കാരെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഈ വിധിയുടെ അഴിമതി നിരോധന സംവിധാനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ എല്ലാ വിശ്വാസവും തകർന്നിരിക്കുകയാണ്. 2016 വരെ 1600 കേസുകളാണ് ലോകായുക്തയ്ക്ക് മുൻപിൽ എത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം അത് 40 ചുരുങ്ങി. ലോകായുക്തയുടെ വിശ്വാസ്യത താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത നീതിപീഠങ്ങൾ ഗൗരവതരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. നിയമപരമായ ഒരു പശ്ചാത്തലവും ഇല്ലാത്ത വിധിയാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഫുൾ ബെഞ്ച് തീരുമാനമെടുത്ത ഒരു വിഷയം വീണ്ടും ഫുൾ ബെഞ്ചിന് വിടുന്നത് നിയമപരമല്ല. ഇത് സർക്കാരിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വിധിയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതാകുന്നതുവരെയോ ലോകായുക്ത ഭേദഗതി നിയമത്തിൽ ഗവർണർ ഒപ്പുവെക്കുന്നതുവരെയോ വിധി നീട്ടിക്കൊണ്ടുപോകുകയാണ് ലക്ഷ്യം. അതിനുവേണ്ടി മനഃപൂർവ്വമായാണ് കേസ് നിലനിൽക്കുമോ എന്ന പ്രശ്നം വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ലോകായുക്തയും ഉപലോകായുക്തയും തമ്മിൽ ഭിന്നത ഉണ്ടെങ്കിൽ തന്നെ വിധി പറയാൻ ഒരു കൊല്ലം കാത്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ലോകായുക്തയെ കെ ടി ജലീൽ ഭീഷണിപ്പെടുത്തിയതിന്റെയും ആക്ഷേപിച്ചതിന്റെയും ഫലം ഇപ്പോഴാണ് വന്നിരിക്കുന്നതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെയാണ് ദുരിതാശ്വാസ ഫണ്ട് വക മാറ്റിയ കേസിൽ അന്തിമവിധിക്കായി പരാതി ലോകായുക്തയുടെ ഫുൾ ബെഞ്ചിനെ വിട്ടത്. 3-അംഗ ബെഞ്ച് വീണ്ടും വിശദമായ വാദം കേട്ട ശേഷമാകും വിധി പറയുക. ഇതിനുള്ള തീയതിയും പിന്നീട് പ്രഖ്യാപിക്കും. കേസിലെ വിധി സംബന്ധിച്ച് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് എന്നിവർക്കിടയിലെ ഭിന്നത ഉണ്ടായതോടെയാണ് കേസ് ഫുൾ ബെഞ്ചിന് വിടാൻ തീരുമാനിച്ചത്. ന്യായാധിപരിൽ ഒരാൾ പരാതിയെ അനുകൂലിച്ചും മറ്റൊരാൾ എതിർത്തും വിധി എഴുതി. കേസ് നിലനിൽക്കുമെന്ന കാര്യത്തിലും ഈ വിഷയം ലോകായുക്തയ്ക്ക് പരിശോധിക്കാമോ എന്ന കാര്യത്തിലായിരുന്നു ഭിന്നത. ഇതോടെ അന്തിമവിധിക്കായി പരാതി ലോകായുക്തയുടെ ഫുൾ ബെഞ്ചിന് വിടാൻ തീരുമാനമെടുത്തത്.